ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത മഹോത്സവം നടന്നു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാൻ ഒരേ വേഷവും ഒരേ മനസ്സുമായി നിരവധി പേരാണ് മീനമൃത മഹോത്സവത്തിൽ പങ്കാളികളായത്. വിശ്വാസ തികവിൽ തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര കലശമഹോത്സവത്തിൻ്റെ ഭാഗമായി മീനമൃത സമർപ്പണം നടന്നു. കലശമഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകവുമായ മീനമൃത ചടങ്ങ് നടക്കുന്നത്. തോർത്തുമുണ്ടുടുത്ത് കയ്യിൽ വടിയുമായി പുറപ്പെടുന്ന പുരുഷാരം കവ്വായിക്കായലിലിറങ്ങി ദേവിക്ക് നിവേദ്യത്തിനായി മീൻ പിടിച്ച് ഭക്തിപൂർവ്വം മടങ്ങിയെത്തുന്നതാണ് ചടങ്ങ്. സന്ധ്യയോടെ മടങ്ങിയെത്തുന്ന മീനമൃത സംഘത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. പുലർച്ചെ 7:30 വെളുപ്പിന് പെരുമ്പറ മുഴക്കത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മീനമൃതിന് എത്തുന്നതിനായി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരെ വിളിച്ചുണർത്തുന്നതിനാണ് ഈ ചടങ്ങ്. ഉച്ചയ്ക്ക് 12 മണിയോടെ 9-ാമത്തെ പെരുമ്പറ മുഴങ്ങിയതോടെ മീനമൃത സംഘത്തിലെ പുരുഷാരം ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മഞ്ഞൾക്കുരി സ്വീകരിച്ച് ക്ഷേത്രത്തെ 3 തവണ വലം വെച്ചു. തുടർന്ന് മത്സ്യം പിടിക്കാൻ ആവശ്യമായ വലകൾ, ചൂരൽ വടി എന്നിവയുമായി മീനാഹോ എന്ന് വിളിച്ച് കവ്വായിപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങി. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വലവിരിച്ചും ചൂരൽ കൊണ്ട് അടിച്ചും മീനുകളെ പിടിച്ചു. ദേവിക്ക് നിവേദിക്കാനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി. ബാക്കി വന്ന മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ തുടർന്നുള്ള ഓരോ നിമിത്തങ്ങൾ കാണിച്ചത് പ്രകാരം, ഇവിടെ വലിയ പ്രാർത്ഥനിക ചിന്തകൾ നടത്തിയത് പ്രകാരം വിവിധ ഉത്സവ വിധികൾ നിശ്ചയിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ മീനമൃത മഹോത്സവം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത്. മീനമൃത മഹോത്സവത്തിൽ ഇവിടെ മീനമൃത പിടിച്ച് ഒപ്പിക്കുന്നത് തിരുവറുകാട് ഭഗവതിയുടെ നിവേദ്യം എന്ന നിലയിലാണ്. തിരുവറുകാട് ഭഗവതിക്ക് കലശ മഹോത്സവത്തിൽ കാരളിയമ്മോൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു മീനമൃത മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സാധാരണ നമ്മൾ കോലം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരുമുമ്പിനെ വന്ന് മുഖം കാണിക്കുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ദേവിയുടെ, ഭഗവതിയുടെ അർദ്ധകായ രൂപത്തിൽ കരളിയമ്മോനെ കാണാൻ യാത്രയാവുകയും കരളിയമ്മോൻ ആ രൂപത്തിൽ തൃപ്തനാകാതെ എനിക്ക് ഭഗവതിയുടെ, ദേവിയുടെ പൂർണ്ണകായ രൂപം ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ കരളിയമ്മനോട് ആ അർദ്ധകായ രൂപത്തിലുള്ള ദേവി പറയുകയുണ്ടായി, എൻ്റെ രക്ഷരൂപം കാണിച്ചാൽ ഒരുപക്ഷെ താങ്കൾക്ക് പോലും അത് ദർശിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും കാരളിയമ്മോൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും കേട്ട് ഭഗവതി രണ്ടാമത് പൂർണ്ണ വിശ്വരൂപം കാണിക്കാനായി തുനിഞ്ഞപ്പോൾ ഭഗവതി ആവശ്യപ്പെടുകയുണ്ടായി, ഞാൻ എൻ്റെ പൂർണ്ണ വിശ്വരൂപം കാണിക്കുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഭോജ്യങ്ങളും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റും കാര്യങ്ങളും തരണം. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള രൂപം കാണിക്കാൻ സാധിക്കൂ. അപ്പോൾ അത് സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത സംഘത്തെ ക്ഷേത്രസ്ഥാനികർ, ആചാരക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ദേവിക്ക് മീനമൃത സമർപ്പിച്ച് സംഘം പിൻവാങ്ങുന്നതോടെയാണ് മീനമൃത ചടങ്ങ് അവസാനിക്കുന്നത്. P2 Singh.
തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് മീനമൃത ചടങ്ങ് നടന്നത്. ഭക്തി ആദരപൂർവ്വം നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തത്. കൗവായ്പുഴയിൽ നിന്ന് മീൻ പിടിച്ച് സന്ധ്യയോടെയാണ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയ ഈ മീനമൃത പുരുഷാരത്തെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് വരവേറ്റത്. ഭക്തി ആദരപൂർവ്വമാണ് ഈ ചടങ്ങ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തെരു അഷ്ടമച്ചൽ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ ചടങ്ങ് നടന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.